എൻ്റെ വീട്ടിങ്ങനെ വിഷുവിൻ്റെ സാധനങ്ങൾ കൊടുത്തു വിട്ടതിനെ കണ്ടായിരുന്നല്ലോ, വിഷുവിൻ്റെ പാലട മിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇതുകൊണ്ട് പാലട പായസം ഉണ്ടാക്കാൻ പോവാണ്. ഈസ്റ്ററും വിഷു ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ പാത്രമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നോൺ സ്റ്റിക്കിന്റെ. അപ്പോൾ ഈ പായസം വെക്കാനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. നല്ല അടികട്ടിയൊക്കെയുള്ള പാത്രമാണ്. അപ്പോൾ ഇവിടെ ഇതിന് 3000 ഷില്ലിങ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പാത്രങ്ങളൊക്കെ ഏകദേശം പണി തീരാറായിരുന്നു, അതുകൊണ്ടാണ് പുതിയ പാത്രമൊക്കെ മേടിച്ചത്. അപ്പോൾ 300 ഗ്രാമാണ് ടോട്ടലായിട്ടുള്ള നമ്മുടെ പാലട മിക്സ് ഉള്ളത് കേട്ടോ. അത് ഫുൾ ഉണ്ടാക്കണമെങ്കിൽ 1.5 ലിറ്റർ പാല് വേണമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇത് നമ്മുടെ പാലട മിക്സിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, കാരണം അത്രയ്ക്ക് ഇവിടെ കഴിക്കുള്ളൂ കേട്ടോ. മനുവേട്ടൻ്റെ പായസം അത്ര ഇഷ്ടമല്ല. അപ്പോൾ പുഞ്ചിയും ഞാനും എനിക്ക് ഇച്ചിരി മതി. അപ്പം നമ്മളെന്തായാലും പകുതി എടുക്കുന്നു, അതുകൊണ്ട് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാല് നന്നായിട്ട് തിളച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ പാലട പകുതി പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് തന്നെയുണ്ട് പഞ്ചസാര, അതിനകത്ത് തന്നെയുണ്ട് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലക്ക എല്ലാം ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇനി 20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം. അപ്പോൾ തിളച്ച് തിളച്ച് നന്നായിട്ട് വറ്റി വരും. അപ്പോൾ നമ്മൾ കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിത് ഇവിടം വരെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പോൾ വറ്റി വറ്റി ഇത്രയായിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യാനാണ് പാക്കറ്റിൻ്റെ പുറത്ത് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗിക്കൊക്കെ വേണ്ടി ഒഴിച്ചു കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പാത്രത്തിൽ നിന്ന് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് പൊഞ്ചിക്ക് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് മേടിച്ചു നോക്കാം കേട്ടോ. നാട്ടിൽ നിന്ന് മേടിച്ചു കൊടുത്താണ്, പിറകത്തുനിന്ന് മേടിച്ചാണ്, വീറ്റ് പാലട പായസം മിക്സാണ്. ഇത് മേടിച്ചപ്പോൾ ഒരു കുഞ്ഞു പാക്കറ്റ് പാലട മിക്സ് ഫ്രീ കിട്ടിയാണ് കേട്ടോ. അത് ഞാൻ മാളൂനോട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഇത് പൊഞ്ചിക്ക് കൊടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ കേരളത്തിലൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ. മേടിച്ച് കഴിച്ച് നോക്കാം, ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ പൊഞ്ചി എങ്ങനെയുണ്ടെന്ന് പറയണം നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.